CP ജോണും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ വിജയരാഘവൻ, താങ്കൾക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും ഗൗരിയമ്മയെക്കുറിച്ച് പറയാനുണ്ടാകുക. കാരണം എല്ലാവരും ഭൂപരിഷ്കരണ നിയമവും സാധാരണക്കാർക്ക് വേണ്ടി നിലനിന്ന ഗൗരിയമ്മ കാർഷിക മേഖലയിൽ നൽകിയ സംഭാവനകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ IT രംഗത്തിന് സംഭാവനകൾ നൽകിയ, ഇപ്പോഴും ദീർഘവീക്ഷണത്തോടുകൂടി ആ രംഗത്ത് പ്രത്യേക തരത്തിൽ ഇടപെടുകയും നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്ത് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഗൗരിയമ്മയെ താങ്കൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കുന്നത്? ഞാൻ ഗൗരിയമ്മയെ ആദ്യമായി നേരത്തെ ചിത്രങ്ങളിലും മറ്റും കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് 1989 കേരള ഹൗസിൽ വെച്ചിട്ടാണ്. അതായത് അന്ന് ശ്രീ E.K. നായരും ശ്രീമതി ഗൗരിയമ്മയും ശ്രീ ബേബി ജോൺ അമേരിക്കയിലേക്ക് പോകുന്നത്. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അന്ന് മുതൽ ഞാൻ ഗൗരിയമ്മയിൽ കണ്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ. പലരും പൊളിറ്റിക്സിന്റെ മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ എല്ലാ ഫയലുകളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ. അതുപോലെ തന്നെ ഗൗരിയമ്മ ഡിസിഷൻസ് എടുക്കാൻ ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യും. ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഗൗരിയമ്മ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു ഡിസിഷൻ ആണെങ്കിൽ പിന്നെ ആ ഡിസിഷൻ മാറ്റുന്ന പ്രശ്നമില്ല, അതുമായി മുന്നോട്ട് പോകും. ആ രീതിയിൽ വളരെ സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്താൽ കൃത്യമായി നമുക്ക് കേൾക്കാൻ പറ്റും. സ്പീക്കർ ഫോണിലാണെന്ന് തോന്നുന്നു കേൾക്കുന്നത്, തിരിച്ചു വരുന്നു, അതുകൊണ്ടാവും. സാർ പറയാം, തുടരാം സാർ. അപ്പൊ ആ ഒരു 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 ആ ഒരു ഒരു എന്താ പറഞ്ഞ ഒരു ഡിറ്റർമിനേഷനോടുകൂടി കാര്യം ചെയ്യും. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പിന്നെ പലരും പറയും ഗൗരിയമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. പക്ഷെ ഞാൻ ഗൗരിയമ്മയായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള പീരിയഡില് ഒരിക്കലും ഗൗരിയമ്മ ഒരാളിനോടും എന്തോ പറയുന്ന ദേഷ്യപ്പെടൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ജസ്റ്റിഫയബിൾ അല്ലാത്ത ദേഷ്യപ്പെടൽ കണ്ടിട്ടില്ല. അതായത് ആവശ്യമില്ലാതെയല്ല ദേഷ്യപ്പെടുന്നത്. ഒരാൾ അവർക്ക് ഇൻഎഫിഷ്യൻസി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇൻകോംപിറ്റൻസ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അല്ലാതെ ആവശ്യമില്ലാതെ ഒരാളിനോട് തട്ടിക്കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. മറ്റൊന്ന് വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ ടെക്നോ പാർക്ക് ഇതിന് വരുന്നത് ശ്രീ KPP നമ്പ്യാരും ഗൗരിയമ്മയുടെ ഒരു സഹോദരനെ പോലെയായിരുന്നു. KPP നമ്പ്യാർ വളരെ ക്ലോസ് ആയിരുന്നു, കേരളത്തിന്റെ ഇൻഡസ്ട്രീസ് അഡ്വൈസർ ആയിരുന്നു. ആ സമയത്താണ് ഞാൻ വരുന്നത്. ഞങ്ങൾ അമേരിക്കയിൽ വളരെ ഇതായിട്ടുള്ള കാര്യം, അമേരിക്കയിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ആപ്പിൾ ഫാക്ടറി വിസിറ്റ് ചെയ്യുന്നു. E.K. നായനാരും ഗൗരിയമ്മയുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നയനാർ 2 ചോദ്യങ്ങൾ. ഒന്ന്, നമ്മൾ എന്തിനാ കമ്പ്യൂട്ടറിനെ എതിർക്കുന്നത്, ഇത്രയും പേർക്ക് ജോലി കൊടുക്കുമെന്നെങ്കിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് നമ്മളെ എതിർക്കുന്നത് CM-ന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ നയനാർ ഇറക്കി കഴിഞ്ഞിട്ട് നയനാർ പറഞ്ഞു, E.K. നായനാർ പറഞ്ഞു, നമുക്ക് ഇതുവരെ നാട്ടിലെല്ലാം ചെയ്തൂടെ എന്ന് പറഞ്ഞു. ഗൗരിയമ്മ പറഞ്ഞു, ഒരു പ്രോജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് CM-ന്റെ ഓഫീസിൽ എത്തിക്കാണുമ്പോൾ അത് നമ്മൾ അംഗീകരിച്ചാൽ ഇതുവരെ മുന്നോട്ട് പോകാം. ആ ഒരു അന്നത്തെ ആ ഒരു അത്രത്തോളം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ആ കാലയളവില് CPM-ന്റെ വലിയ ശത്രു എന്ന് പറയുന്നത് അമേരിക്കയാണ്. പക്ഷേ E.K. നായനാരും ഗൗരിയമ്മയും തിരികെ വന്നിട്ട് പറഞ്ഞു, അമേരിക്കയിൽ കണ്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രയോജനപ്പെടും, അത് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ടെക്നോ പാർക്കിന്റെ തുടക്കം വരുന്നത്. മറ്റൊരു കാര്യം കൂടെ പറയാൻ, IT രംഗത്ത് മാത്രമല്ല ടൂറിസം രംഗത്ത് നമ്മുടെ കേരളത്തിലെ താജ് ഹോട്ടലുകൾ, ഇത് പലയിടത്തും താജ് ഹോട്ടലുകളുണ്ട്. ആ താജ് ഹോട്ടലുകൾ വരാനുള്ള തുടക്കവും ഗൗരിയമ്മയാണ് ചെയ്യുന്നത്. കാരണം ഗൗരിയമ്മ KPP നമ്പ്യാരെ കൊണ്ട് രത്തൻ ടാറ്റയെ കേരളത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് രത്തൻ ടാറ്റ നോക്കിയ പല പ്രോജക്ടുകളിൽ ഒന്ന് ഹോട്ടൽ പ്രോജക്ട്സ് അങ്ങനെ അതിന്റെ തുടക്കം കുറിച്ചതും ഗൗരിയമ്മയുടെ പലരും അതിനെപ്പറ്റി സംസാരിക്കാനില്ലെങ്കിലും എനിക്കറിയാം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വലിയൊരു ശക്തി ഗൗരിയമ്മ. ഈ കാർഷിക മേഖലയിൽ കേരളത്തിലുണ്ടായ വിപ്ലവകരമായ പല തീരുമാനങ്ങളും അവരുടെ തീരുമാനങ്ങൾ മിക്കതും അധ്വാന വർഗത്തെ, അടിസ്ഥാന വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ജീവിച്ച ഒരു നേതാവ് വേണ്ടത്ര പരിഗണനയും അംഗീകാരവും ഒക്കെ കിട്ടിയതിന് ശേഷമാണോ KR ഗൗരിയമ്മ കേരളം വിട്ടുപോകുന്നത്? ഗൗരിയമ്മയെക്കുറിച്ച് ഇതിനു മുമ്പ് സംസാരിച്ച എൻ്റെ സ്നേഹിതൻ